അനുചിതമായ നിയമവാഴ്ചയും പ്രാകൃതമായ ശിക്ഷാ നടപടികളെയും ഒഴിച്ച് ഞങ്ങൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിലേറ്റവും അവസാനത്തെ സംഭവമാണ് കാര്യവട്ടം ക്യാമ്പസിൽ നടന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളെ നിയമസഭയിൽ കൊണ്ടുവരികയില്ല. എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത്. എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട്. ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണ്. പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊണ്ട് കെട്ടിത്തൂക്കിയത്. ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും, സർക്കാർ നിയന്ത്രിക്കും, പാർട്ടി നിയന്ത്രിക്കുന്ന നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ, കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത്. ഇന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ്, താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുകയാണ്, ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് ചെയ്യുന്നത്. അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ. ഈ വൃത്തികേടുകളെല്ലാം ഇനിയും കാണിക്കും, ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും, അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സിദ്ധാർത്ഥിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത്, അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത്, നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത്. നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാര കർമ്മമാണ് അവർ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത്. ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയെന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി. വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു. ഇപ്പൊ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത്, ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം, ഈ അധ്യാപകൻ രണ്ടു കാലുകൾ നടക്കില്ല, ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും, ഈ അധ്യാപകരെയെല്ലാം കാല് ഞങ്ങൾ കുത്തിയെടുക്കും എന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരിൽ കേസില്ല. ഇവിടെ ഇരുണ്ടമുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാൾ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയേണ്ട ആശുപത്രിയിലല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്രമണം ആവശ്യപ്പെട്ടുകൊണ്ട്. അവിടെ വീണ്ടും എസ് എഫ് ഐക്കാർ വന്ന് അക്രമം നടത്തിയ ബഹുമാനായ എം എൽ എ മാരായ സി എം വിൻസെന്റും സി ചാണ്ടിയൂമനും ആ സ്ഥലത്തെത്തി. എം വിൻസെന്റിന് 50 പോലീസുകാർ നോക്കി നീക്കെ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു. അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് 5 പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പൊ ഹോസ്റ്റലിൽ, പോലീസ് സ്റ്റേഷന്റെ മുമ്പാകെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എം വിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല, 2 MLA കേസെടുത്തിരിക്കുകയാണ്. ആ 2 MLA കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം, സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ്. വലിയ ASF പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടമെന്നാണ് CPI മുഖപത്രമായ ജനയുഗം ഈ SFI വിശേഷിപ്പിച്ചത്. ഇവര് പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നു, വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു, എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു. അവർക്ക് മുഴുവൻ കുട പിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാണെന്ന് അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായി. ഇവരിപ്പോൾ നിരന്തരമായി വോക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ്, ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക. ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണ്. ഇപ്പോ പാർലമെന്റ് കാര്യ മന്ത്രി ഇന്ന് വോക്കൗട്ട് പ്രസംഗത്തിനിടെ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത്? അത് എഴുന്നേക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത്? പാർലമെന്ററി പ്രവർത്തനങ്ങളെ കുറിച്ചും ഫ്ലോർ മാനേജ്മെന്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെന്ററി കാര്യമന്ത്രി? എന്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി,
അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത്. അവസാന സ്പീക്കർ എന്താ പറഞ്ഞത്? നിസ്സഹായത. അതായത് പിൻ ഓഫ് സൈലൻസിൽ വാക്കൗട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല, ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം. അപ്പൊ സ്പീക്കറിന്റെ നിസ്സഹായാവസ്ഥയാണ്. സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ് ഈ നിയമസഭയിൽ ഒരു സംഘം. ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറെ പേരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഇവര് 99 പേരിൽ നിന്ന് 98 പേരിൽ നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ 40 പേര് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോകുള്ളൂ. നിയമസഭയ്ക്കകത്തും ഇവരുടെ ഉണ്ടായി ആരംഭിച്ചിരിക്കുന്നത് നിയമസഭയ്ക്കകത്ത് സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻ ഓഫ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഇതാണ് തീരുമാനമെന്ന്. ഞങ്ങളെ സംസാരിക്കില്ല, പ്രതിപക്ഷ നേതാക്കളെ പിൻ ഓഫ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിൻ ഓഫ് സൈലൻസിൽ പ്രസംഗിക്കില്ല. മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് CPMനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു. മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത്, ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, മഹാരാജാവ് എന്നാണ് ധാരണ. അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല, ജനങ്ങളോട് താല്പര്യമില്ല. താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ തിരുത്താൻ തയ്യാറല്ലാത്തവരെ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ CPM സംഭവിക്കും, ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകും. അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കും.
അതിക്രമങ്ങളെ കുറിച്ച് ഓരോ ദിവസം പത്രത്തിൽ വരികയാണ്. സിദ്ധാർത്ഥൻ വെച്ചത് നമുക്കറിയാം, ഹിന്ദുവില് ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഗിവ് പോലീസ് പ്രൊട്ടക്ഷൻ ഫോർ പ്രിൻസിപ്പൽ. ഹൈക്കോടതി പറയുകയാണ് ഇവിടെ ഒരു പ്രിൻസിപ്പളിന് നേരെ എസ് എഫ് ഐക്കാരൻ നടത്തിയിട്ടുള്ള ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊയിലാണ്ടി. മാത്രമല്ല അതിനകത്ത് കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്, ബി ആർ അഭിനവ് എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് and other SFI leaders being permitted to conduct themselves in violation of the laws. SFI ide ee area committee nevaave eni adinagathu keri adikramam kaanikkunnathu tadayanda baadhyatha kondi police ne elpichirikkana. Appo satyathil ee judge SFI ke edire samsaarichittundallo, mukhyamantri enda cheyan povunne ee judge SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ജഡ്ജ് സംസാരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഹൈക്കോടതി ജഡ്ജാണെങ്കിലും അദ്ദേഹം എന്താണ് ഇനി ആ ജഡ്ജിയെ പറയാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം SFI യെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് അളവുകളും പോവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, രക്ഷാപ്രവർത്തനം നടത്തിയത് ഞാൻ ഇനിയും പറയും, ഇന്നും പറയും, നാളെയും പറയും, മറ്റന്നാളും പറയുമെന്ന് പറയുന്നു. അതിനുശേഷം അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വണ്ടി പോയ ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചെടിച്ചട്ടി കൊണ്ടാണ്? ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് കേരളമായിരിക്കും. അത് SFI-ക്കും DYFI-ക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രതിസ്ഥാനത്ത് SFI ഉണ്ട്, പ്രിൻസിപ്പൽമാർക്ക് രക്ഷയില്ല. ഇടിമുറികൾ എന്ന് പറയുന്നത് ഇന്നത്തെ നമുക്കറിയാം 121 എന്ന് പറയുന്ന ഈ ഇടിമുറിയെക്കുറിച്ച് എല്ലാവരും ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. സിദ്ധാർത്ഥിന്റെ അനുഭവം എനിക്കും ഉണ്ടാവുമോ എന്ന് ഇവിടെ സാൻജോസും ഭയപ്പെടുകയുണ്ടായിട്ടുണ്ട്. സംഭവിക്കാം, അദ്ദേഹത്തിന്റെ കഴുത്ത് ഒന്നുകൂടി പിടിച്ച് ഞെരുക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ശ്വാസം കിട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കാം. അപ്പൊ ഇവര് കൊലപാതകം നടത്തിയാലും എന്ത് നടത്തിയാലും മുഖ്യമന്ത്രി പറയാണ് SFI-യെ തൊടാൻ പറ്റില്ല, SFI അടിച്ച ആളുകളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, എന്നാൽ SFI-യെ ഞങ്ങൾ തൊടില്ല. ഈ SFI-യുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ ചരിത്രത്തിൽ അറിയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മന്ത്രിമാരെ എണ്ണേറ്റ് നിൽക്കുന്നത് ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഇറങ്ങിപ്പോക്ക് പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മുൻനിരയിലുള്ള മന്ത്രിമാരാണ്. അതേപോലെ ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുമ്പോൾ അവരും ഇറങ്ങി വന്ന് ഒരു അക്രമ സ്വഭാവത്തിലാണ് അവിടുത്തെ MLA-മാര് ഇന്ന് പെരുമാറിയിട്ടുള്ളത്. ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഗുണകരമാണോ എന്നുള്ളത് പരിശോധിക്കുക. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊരു നമ്മളിപ്പോ ലോക്സഭയിൽ രാഹുൽഗാന്ധിക്കെതിരെ കാണുന്നുണ്ട് BJP ചെയ്യുന്നത്. അതേ രീതിയിൽ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഇതിനകത്ത് ഉണ്ടാകും എന്ന് മാത്രം പറയാം. മുഖ്യമന്ത്രി, നിയമസഭയിൽ SFI-യുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഏറ്റവും ഒടുവിലത്തെ ഈ ആക്രമണത്തെക്കുറിച്ച് ഈ പറഞ്ഞ ചർച്ച അദ്ദേഹം നൽകിയ മറുപടിയിൽ, വിദ്യാർത്ഥികളല്ലേ, എല്ലാവരും വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞു വന്നിട്ടുള്ളവരല്ലേ, കുട്ടികളല്ലേ, അവർക്ക് തെറ്റുകൾ പറ്റാം, ഉണ്ടെങ്കിൽ തിരുത്താം എന്ന ധ്വനിയിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാരം വന്നപ്പോൾ ഒരു തെറ്റ് മനസ്സിലാക്കാം, രണ്ട് തെറ്റ് മനസ്സിലാക്കാം, മൂന്നാമത്തെ മനസ്സിലാക്കാം. പക്ഷെ തെറ്റുകൾ തന്നെ ഒരു സംഘടന, ഒരു വിദ്യാർത്ഥി സംഘടന ആവർത്തിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായുള്ള ഒരു വീഴ്ചയുണ്ട് എന്നതാണ്. ആ അടിസ്ഥാനപരമായ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന അൺഡ്യൂ പ്രൊട്ടക്ഷനാണ്, ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണമാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇതെല്ലാം പറയുമ്പോഴും SFI-യെ ന്യായീകരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള വാക്കുകളാണ് അദ്ദേഹം പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നത്. അത് ഈ സംഘടനയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നായി മാറുകയാണ്. സിദ്ധാർത്ഥന്റെ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്തൊരു ഇഷ്യൂവിലേക്ക് വരുമ്പോൾ ഇന്നലെ ഈ വിഷയം പുറത്തറിഞ്ഞ് ബഹുമാന്റായ MLA-മാർ അടക്കം അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ
ഈ വയനാട്ടിലുണ്ടായ സിദ്ധാർത്ഥിന്റെ അതേ അനുഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തും കാര്യവട്ടത്തും ആവർത്തിക്കുന്ന സാഹചര്യം വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് തുടർച്ചയായി വരുന്നു. ഇപ്പൊ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നു, അധ്യാപകർക്ക് നേരെ അതിക്രമം കാണിക്കും, കൊലവിളിയാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പ്രശ്നമുണ്ടല്ലോ. ഒരു എസ് എഫ് ഐ നേതാവ് അധ്യാപകരെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, കൊന്നുകളയുമെന്ന രീതിയിലുള്ള ഭീഷണിയാണ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഒരു ജനാധിപത്യ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കുകയും അത് ഇന്ന് സഭ പ്രക്ഷുബ്ധമാണെന്നുള്ള കാരണം ഭരണപക്ഷത്തിന്റെ അസഹിഷ്ണുത നിറഞ്ഞ നിലപാടാണ്. അതുകൊണ്ടാണ് ഇന്ന് വളരെ ശക്തമായ നിലയിൽ സഭ പ്രക്ഷുബ്ധമായി സ്തംഭിക്കുന്ന നിലയിലേക്ക് ഇന്ന് മാറിയത്. നടത്തിയ ഈ അഴിഞ്ഞാട്ടം വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നേരെ എന്ന് മാത്രമല്ല പ്രിൻസിപ്പൽമാർക്കും നേരെ അധ്യാപകർക്കും നേരെ വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഗുണ്ടാവശ്യവുമായി എസ് എഫ് ഐ അഴിഞ്ഞാട്ടം നടത്തുന്ന ഭരണത്തിന്റെ തണലിലാണ്. ഭരണത്തിന്റെ തണലിലാണെന്ന് മാത്രമല്ല അത് മുഖ്യമന്ത്രി പൂർണ്ണമായും എല്ലാ സംരക്ഷണം കൊടുക്കുകയാണ്. എന്ത് തൊഴിലവാസം വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം, അത് സർക്കാരിന്റെ എല്ലാവരുടെ പിന്തുണയും സഹകരണമുണ്ട്, എല്ലാ ഒത്താശയുമുണ്ട്, നിങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല. അത് അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കളങ്കിതമായ അഭിപ്രായ പ്രകടനങ്ങളായി അത് മാറി. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ ചേർന്നതല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കേണ്ടി വരും. അതുപോലെയുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം മാറുമ്പോൾ എല്ലാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമവും ഉണ്ടായിസും വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ പങ്കാടുന്ന ഈ സാഹചര്യവും തുടരുന്നതിനുള്ള പച്ചക്കൊടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുണ്ടായപ്പോൾ തെറ്റു തിരുത്തും, ഞങ്ങൾക്കുള്ള പാളിച്ചകൾ തിരുത്തും എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ മര്യാദകളിലും കൂടുതൽ ആവേശത്തോടെ ഇനിയും ഞങ്ങൾ ആവർത്തിക്കും, ആരും ഞങ്ങളെ ചോദിക്കാനില്ല എന്ന നിലയിലേക്ക് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ എടുത്തിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്ക് അകത്തും പ്രതിപക്ഷം തുടരും. അവതരിപ്പിച്ച ശ്രീ വിൻസെന്റ് ബാക്കി പറയും. തുടർച്ചയായി ഇത്തരം അക്രമ പരമ്പരകളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങളുടെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു രക്ഷകർത്താവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുക. ഇവിടെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നതുപോലെ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നത്. ഇന്നലെ ഈ അക്രമ സംഭവം നടന്ന കാര്യവട്ടം ക്യാമ്പസിൽ 2021 24,000 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം അത് 11,000 കുറഞ്ഞു, ഈ വർഷം അത് 9,000 കുറഞ്ഞു. കേരളത്തിൽ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ഈ അക്രമങ്ങളും നിന്ദായുസവും ഇടിമുറികളിലെ പീഡനങ്ങളും റാഗിങ്ങും ഇതെല്ലാമാണ് വിദ്യാർത്ഥികളെ ഇവിടെ നടത്തുന്നത്. തങ്ങളുടെ മക്കൾ സുരക്ഷിതമായും സമാധാനപരമായും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ കടം വാങ്ങിയും വീട് പണയം വെച്ചും വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങളെ ആലോചിച്ചു നോക്കണം, നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു. ആ സർവകലാശാലകളിൽ എവിടെയെങ്കിലും റാഗിംഗ് നടന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് തിരികെ വന്ന ഒരു കേസെങ്കിലും ഉണ്ടോ? നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ട് അവിടെ എസ് എഫ് ഐ ഇല്ല,
ഇവിടെ 8 മാസമാണ് വെറ്ററിനറി സർവകലാശാലയിലെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 8 മാസം തുടർച്ചയായി 21-ാം നമ്പർ ഇടിമുറിയിൽ രാവിലെ സിദ്ധാർത്ഥ പോയി ഒപ്പിടണം, അയാളെ നഗ്നമാക്കിയിട്ടാണ് ഒപ്പിടിക്കുന്നത്, വൈകുന്നേരം ഒപ്പിടിക്കുക, വൈകുന്നേരം വീണ്ടും തന്നെ ഒപ്പിടണം. അപ്പൊ ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിംഗ് വിദ്യാർത്ഥികൾ അകറ്റിയാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ അക്കാദമിക് വർഷം 30,000-ത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക, എൻജി സർവകലാശാലയിൽ 14-ഓളം കോളേജുകൾ അടച്ചുപൂട്ടുക. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലെ സർവകലാശാലകളെ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ കാരണങ്ങളിൽ സുപ്രധാനമായ ഒന്ന് ഈ അക്രമങ്ങളാണ്. ആ അക്രമങ്ങളെ ന്യായീകരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ SFI വഴിതെറ്റിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥി പ്രസിഡന്റുകളത് എല്ലാ കാലത്തും അക്രമ സംഭവങ്ങളാണ്. എല്ലാ കാലത്തും അവരതിനു വേണ്ടിയിട്ടാണ് അവരൊന്നും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കാണ് അറിയില്ലാത്തത്, അവർ ക്യാമ്പസിൽ മേധാവിത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ ചോദിക്കും. ഞങ്ങളുടെ കാര്യം പോട്ടെ, ASF-നെ അനുവദിക്കാറുണ്ട്. ASF-ന്റെ വനിതാ നേതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെവി പൊട്ടിപ്പോയെന്ന് തെളിവിളിക്കുകയും ചെയ്ത ആളാണ് പിന്നെ SFI സെക്രട്ടറിയായിട്ട് പ്രമോഷൻ കൊടുത്തത്. നിങ്ങൾ ഓരോ സംഭവങ്ങളും നോക്കൂ, എത്ര ASF പ്രവർത്തകർക്കാണ്, ASF യൂണിറ്റ് എല്ലായിടത്തും എല്ലാം SFI-ക്കാരെ അവരെ ആക്രമിക്കും. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകര് അവർക്ക് കീഴടങ്ങി നടത്തണം, അല്ലാത്ത അധ്യാപകർക്കെതിരായിട്ട് അവർ ബഹളം ഉണ്ടാക്കും. അവരുടെ അതേ സംഘടന അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും അവർക്ക് വിധേയരായി ജീവിച്ചില്ലെങ്കിൽ അവർ എത്ര അധ്യാപകരാണ് അവർ ആക്രമിക്കുന്നത്. കുഴിലാണ്ടിയിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമല്ലേ, ലോ കോളേജിലുണ്ടായില്ലേ, ലോ കോളേജിലെ അധ്യാപികമാരെ 16 അധ്യാപികമാരെ ഉൾപ്പെടെ 21 പേരെ കൂട്ടിയിട്ടില്ലേ, ലൈറ്റ് ഓഫ് ചെയ്തില്ല, ഇരുന്നമുറിയിലാക്കിയില്ലേ, പുറത്തിറങ്ങാമെത്തിയ അധ്യാപികരുടെ കൈപിടിച്ച് തിരിച്ചില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CPMന്റെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാസംഘമാണിത്. അവരുടെ സഹനവേഷത്തിലാണ് ഈ ഗുണ്ടാപ്പട, ഈ ഗുണ്ടാപ്പട ഉണ്ടാകുന്നു, അവരുടെ സഹനമാണ് അത്. മുഖ്യമന്ത്രി എന്നിട്ട് ഇപ്പം ന്യായീകരിക്കുകയാണ്, ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകൾ ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും CPMും ഗവൺമെന്റും ഇവരെ നിയന്ത്രിക്കണ്ടേ? ഒരു വീണ്ടും വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാവുകയാണ്. വീണ്ടും കോഴിക്കോട് നിന്ന് വേറൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ, സിദ്ധാർത്ഥിന്റെ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് വിദ്യാർത്ഥിയെ മർദ്ദിച്ച്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ക്യാമ്പസുകൾ മുഴുവൻ കുരുവിക്കളങ്ങളായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. എനിക്കറിയില്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ല, എനിക്കറിയില്ല, അറിയാത്ത കാര്യത്തെ കുറിച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴേ നിങ്ങൾ അറിയണം, അന്വേഷിക്കണമെങ്കിൽ എന്താണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. യൂത്ത് കോൺഗ്രസ്കാരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ അന്നല്ലേ പറയാം, ഞങ്ങൾ പാർട്ടിക്ക് യാതൊരു ബന്ധവുമായിട്ടുണ്ട്. അത് KPCC ഓഫീസ് CPM പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് ചെയ്തു എന്നുള്ളൊരു കേസാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളെ പാർട്ടിയെ പരിപാടിക്കൊന്നും പോകാറ്, ഞങ്ങളെ പാർട്ടിയെ പരിപാടിക്കാൻ പോകുന്നത് എന്തായാലും ഞങ്ങൾക്കൊന്നും പോകുന്ന ആളാണ്.
അത് ഒരാൾ പ്രോത്സാഹിപ്പിക്കും. അല്ല അല്ല, അത് ചെയ്തത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ. ഞങ്ങളാരും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരും ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്യുവാനും ഞങ്ങളവരെ നിലനിർത്താറുമില്ല. അപ്പൊ ഞങ്ങൾ ആക്ഷേപം.